നീ ഓരോരുത്തരുടെയും കാര്യത്തിനു വേണ്ടി ഓടുന്നതിന്റെ കൂട്ടത്തിലേ ഇവിടെയും ചിലരുണ്ടെന്നുള്ള കാര്യം മറന്നു തുടങ്ങിയോന്നൊരു സംശയം. എന്താ ചേച്ചി പറയുന്നത്? എന്നെ കൊണ്ട് അതിന് കഴിയൂ? മാധവ, ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ്. നീ ഇപ്പൊ ഇവിടുത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാ സത്യം. ഇന്ന് തന്നെ നടു റോഡിൽ വെച്ച് വിവേക് ആരോടൊക്കെയോ അടിയുണ്ടാക്കിയെന്ന്. അതൊന്നും എനിക്കറിയില്ല മാധവ. കൃത്യസമയത്ത് ശ്രേയ ഇടപെട്ടതുകൊണ്ട് കൂടുതലൊന്നും സംഭവിച്ചില്ല. ഇനിയും ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ചേച്ചി വിഷമിക്കണ്ട, ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ എന്താ സംഭവിച്ചെന്ന്. എന്നിട്ട് ഞാൻ വേണ്ടത് ചെയ്യാം. ഇതിനെ കുറിച്ച് ചോദിച്ചിട്ട് ഇനി എന്ത് ചെയ്യാനാ? മാധവ, വിവേക് ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷമാവുന്നു. ഇനി ഇങ്ങനെ നിർത്താൻ പറ്റില്ല. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ചെയ്യാം ചേച്ചി. എന്താന്ന് വെച്ചാ ഉടനെ ചെയ്യാം. ഞാൻ രാവിലെ തന്നെ അവനോട് സംസാരിച്ചിട്ട് അവൻ എന്താ താല്പര്യം അറിഞ്ഞിട്ട് ചെയ്യാം. ശ്രേയയുടെ താല്പര്യം എന്താന്ന് ചോദിച്ചിട്ടാണോ നീ അവൾക്ക് വേണ്ടി ഓരോ കാര്യവും തീരുമാനിച്ചത്? അല്ലല്ലോ. വിവേകിന്റെ കാര്യത്തിലും അങ്ങനെ മതി. അവനെ ഇവിടുന്ന് മാറ്റണം മാധവ. എടാ, മാറ്റിയേ പറ്റൂ. അല്ലെങ്കിൽ മനസ്സിലായി എന്റെ ചേച്ചി. ഒന്ന് രാവിലെ ആവുന്നവരെ ക്ഷമിക്ക്. ഉടനെ തന്നെ അവന് ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അവൻ അപ്പോയിന്റ് ചെയ്യും. അതുപോലെ ഇനിയെങ്കിലും ഒന്ന് ചിരിക്കു ചേച്ചി. ഞാനൊരു കാപ്പി കുടിക്കാൻ പോവാ, നിനക്ക് വേണോ? കാപ്പി വേണോ? എന്ത് ചോദ്യമാ ചേച്ചി? എന്നാവാ നമുക്ക് ഒന്നിച്ചുണ്ടാക്കിയാലോ ചേച്ചി? എന്നാ പിന്നെ രാമേട്ടനെ കൂടി വിളിക്കാല്ലേ. ആ, വിളിച്ചോ. ഭദ്രേജി, ഭദ്രേജി, ദാ എത്തി. ഇന്നെന്താ പദവില്ലാതെ പുറത്തു നിന്ന് കളഞ്ഞത്? അകത്തോട്ട് വരുന്നില്ലേ? ഇല്ല. ഭദ്രേജി ഇല്ലേ? ചേച്ചി കുളിക്കുക. ഭാമേ, എന്താ പെട്ടെന്ന് പറ. അന്ന് ഗിരിയേട്ടനുമായി വഴക്ക് നടന്ന കാര്യം അച്ഛനോട് നീ പറയല്ലേ, പ്ലീസ്. പറഞ്ഞെന്താ കുഴപ്പം? ഞാൻ പറയും. അച്ഛന്റെ സ്വഭാവം അറിയാലോ, നേരെ ചെന്ന് ഗിരിയേട്ടനെ പൊക്കിയെടുക്കും. പിന്നെ പറയണ്ടല്ലോ. എന്നാ ഞാൻ ഉറപ്പായിട്ടും പറയും. അങ്ങേർക്ക് രണ്ട് കിട്ടാത്തതിന്റെ കുറവുണ്ട്. നല്ല രണ്ടെണ്ണം കിട്ടട്ടെ. ഓ, അപ്പൊ അതുകൊണ്ടാണല്ലേ ചേച്ചി ഇന്നലെ ഇങ്ങോട്ടൊന്നും കാണാത്ത. ചുമ്മാ തമാശ കളിക്കാതെ ഭാമേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങളോട് ആരെങ്കിലും മോശമായി പെരുമാറിയെന്നറിഞ്ഞാ പിന്നെ അച്ഛൻ അതും മതി രണ്ടു ദിവസത്തേക്ക്. ഒന്നാമതേ വയ്യാത്തതാ. ഓരോന്നും ആലോചിച്ചു കൂട്ടി അസുഖം വല്ലതും വരുത്തി വെച്ചാ പിന്നെ. ചേച്ചി സീരിയസ് ആവാതെ. എനിക്ക് അച്ഛനല്ലാതെ വേറെ ആരുമില്ല ഭാമേ. ഞാൻ പറയില്ല, പോരെ. ദേ വാസുമ്മ വരുന്നുണ്ട്, കണ്ണു നിറഞ്ഞത് കാണണ്ട. എന്താ രണ്ടാളും കൂടെ ഒരു രഹസ്യം പറച്ചില്ലേ? ഏ, ഒന്നുമില്ല. അച്ഛൻ എഴുന്നേറ്റോ? ഇല്ല, നല്ല ഉറക്കോ. എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. ആ, എന്താ പാപ്പുട്ടി? ഏട്ടനൊന്ന് ഇവിടം വരെ വരുവോ? എന്താ കാര്യം? ഗിരിയെ ഇന്നലെ പട്ടി കടിച്ചു. ഒന്ന് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കുവോ? ഏട്ടൻ പറഞ്ഞാലേ കേക്കൂ. ആ, എന്നാ പാവം പട്ടി കൂടെ ഒരു ഇഞ്ചക്ഷൻ എടുത്തേക്കാം. അവനെയല്ലേ കടിച്ചത്. ഒന്ന് പോയേട്ടാ, പെട്ടെന്ന് വരുവോ? അവന്റെ കാര്യം എങ്ങനെയാന്നൊന്നും പറയാൻ പറ്റില്ല. നിക്കുന്ന നിപ്പിലാവൂ ഇറങ്ങി ഓടുന്ന. ആ, നീ ഫോൺ വെക്ക്, ഞാൻ എത്തി. എന്തു പറ്റിയച്ചാ? എന്റെ ഗിരിയേട്ടനെ പട്ടി കടിച്ചെന്ന്. ഞാൻ ആ പേടത്തൂറി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം. മോളെ, നീ അച്ഛനോട് പറഞ്ഞിരുന്നാ മതി. ശരി വാസമ്മ. പട്ടി കടിച്ചത്. വിവേക്, വിവേക്, വിവേക് ജോഗിങ്ങിന് പോയിട്ട് ഇതുവരെ എത്തിയില്ലേ? ഞാൻ പറയാൻ വരുവായിരുന്നടാ, രാമേട്ടനും വിവേകും വെളുപ്പിനെ ഹരിപ്പാട് പോയി. ഹരിപ്പാടോ? എന്തിനാ? ആ, അത് രാമേട്ടന്റെ ബന്ധത്തിൽ ആരും മരിച്ചുപോയെന്ന്. ആര്? ആ, ഏതോ ചേച്ചിയുടെ ഭർത്താവെന്നോ മറ്റോ പറഞ്ഞു, എനിക്കറിയില്ല. എന്താ ചേച്ചി ഇത്? ചേച്ചിക്കും കൂടെ പൊക്കൂടായിരുന്നു. ആ, രാമേട്ടൻ വിളിച്ചതാ. എനിക്ക് അവരുടെ വീടും ആൾക്കാരും ഒന്നും പറ്റില്ല എന്ന് നിനക്കറിയില്ലേ. ഞാൻ അവിടെ ചെന്ന ആരും എന്നെ മൈൻഡ് ചെയ്യൂലൂല്ല. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങോട്ട് സഹകരിച്ചാലല്ലേ ഇങ്ങോട്ടും സഹകരിക്കുള്ളൂ. ചേച്ചി രാമേട്ടന്റെ കൂടെ പോണമായിരുന്നു. അതിനെന്താ, രാമേട്ടൻ പോകുന്നുണ്ടല്ലോ. മാസത്തിൽ ഒരു 500 വട്ടം പാല് കാച്ച്, നൂലുകെട്ട്, കല്യാണം, മരണം, ഒന്നും വിടാറില്ലല്ലോ. പോയാ പിന്നെ ഒരാഴ്ചത്തേക്ക് ഇങ്ങോട്ട് നോക്കുകയും വേണ്ട. ചേച്ചി,
സ്നേഹം എവിടെയുണ്ടോ അവിടേക്കേ മനുഷ്യർ പോകൂ. ഓ, അപ്പോ ഞാനെന്താ രാമേട്ടനെ സ്നേഹിക്കുന്നില്ലെന്നാണോ നീ പറയുന്നത്? ഒരിക്കലുമല്ല. ഈ മനസ്സ് നിറയെ രാമേട്ടനോടുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിടയ്ക്കിടയ്ക്ക് പുറത്ത് കാണിക്കാൻ കൂടി വേണം. അതൊക്കെ ആവശ്യത്തിന് ഞാൻ കാണിക്കുന്നുണ്ട്. നീ വാ, വന്ന് വല്ലതും കഴിക്ക്. അല്ല ചേച്ചി, ഇന്ന് സമയമില്ല, ഒരു അത്യാവശ്യ ജോലിയുണ്ടേ. അതുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് കഴിച്ചോളാം. അപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ആര് കഴിച്ചു തീർക്കും? പിണങ്ങാതെ സീതേച്ചി, ഒരു വഴിയുണ്ട്. നമുക്കേ ഇതെല്ലാം കൂടി ചേച്ചിയുടെ പ്രിയതമന് പാഴ്സലായിട്ട് അയച്ചു കൊടുക്കാം. ഒന്ന് പോടാ, മര്യാദയ്ക്ക് ഒന്ന് കഴിക്കാൻ നോക്ക്. എന്താ അണ്ണ ഇത് ഈ വെയിൽ മുഴുവൻ കൊണ്ട്? ഇതാ നോക്ക് കറുത്തത്. എടാ, മനഃപൂർവ്വം അല്ല, ഒരു ഇമ്പോർട്ടന്റ് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു. നീ വന്നിട്ട് ഒരുപാട് നേരമായോ? പിന്നല്ലാതെ. നീ വാ, നമുക്ക് എന്തെങ്കിലും കുടിക്കാം. എടാ പതുക്കെ, ഇതെന്തോന്നാ ചെവിയില്? അതൊരു പട്ടി കടിച്ചതാ. എന്തോന്നാണ് ഈ പറയുന്നേ? ഏതേലും പട്ടി ചെവിയില് കടിക്കുവോ? ഹാ, ഇത്രയും നാൾ എനിക്കും അതറിയില്ലായിരുന്നു. കടിച്ചു തുടങ്ങിയപ്പോഴാ കാര്യം പിടിയിട്ടത്. നിങ്ങളെന്തിനാ പട്ടിക്ക് നിക്കാൻ വേണ്ടി ചെവി വെച്ചു കൊടുത്തത്? പോടാവില്ലേ, അത് ചാടിക്കേറി എന്റെ നെഞ്ചത്തിരുന്ന് കടിച്ചതാ. ആ പോട്ട്, സാരില്ല അണ്ണ, തലമുണ്ടേ കൊള്ളാനുള്ള എറി പുരികത്ത് കൊണ്ടെന്ന് വിചാരിച്ചാ മതി. ഒരു കണക്കിന് ചെവി കടിച്ചത് നന്നായി. വേറെ എന്തെങ്കിലും കടിച്ചോണ്ട് പോയതെങ്കിലോ? പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വൃത്തികേട് പറഞ്ഞ നിന്റെ ചെപ്പാക്കുറ്റി അടിച്ചു പൊട്ടിക്കും. അണ്ണാ, ഞാൻ ഉദ്ദേശിച്ച മൂക്കാ. ആ പോട്ട് പോട്ട്, നീ കയറ്, നമുക്ക് പോയി ആ സർവത്ത് കുടിച്ചിട്ട് വരാം. അണ്ണാ, അതൊക്കെ പോവാം, ആദ്യം നമുക്ക് പോയി ഇഞ്ചക്ഷൻ എടുക്കാം. ഇനിയും ഇഞ്ചക്ഷനാ? എന്തിന്? അണ്ണാ, നിങ്ങളെ കടിച്ച പട്ടിക്ക് പേങ്ങാനുണ്ടെങ്കിലേ അറിയാലോ കുറച്ച് കുറച്ച് ചാവും. ഒരു കാര്യം ചെയ്, നിങ്ങൾ ഇവിടെ നിക്ക്, ഞാൻ എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്തിട്ട് വരാം. നമുക്കാദ്യം ആശുപത്രി പോവാം. അല്ലടാ അണ്ണാ, അണ്ണനെ എനിക്ക് എന്നും കൂടെ വേണം അണ്ണാ. നിങ്ങളെ പേ പിടിച്ച് കുറച്ച് ചാവാൻ ഞാൻ സമ്മതിക്കില്ല അണ്ണാ. എടാ, ഞാൻ പറയുന്നൊന്ന് കേക്കടാ പുല്ലേ. അച്ഛാ, ദേ ആഹാരം റെഡി. കഴിക്കാനുള്ള ആള് റെഡിയാണോ? ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? ഓ, എനിക്കൊന്നും വേണ്ടായിരുന്നു. ഇത് അച്ഛന. ആ നല്ലതാ, ഇങ്ങനൊരു അവസ്ഥയില് പുഴുങ്ങിയപ്പോഴും ബെസ്റ്റാ, നല്ല സ്റ്റാമിന കിട്ടും. ബാലുന് എന്താ വേണ്ട? ഓ, ഞാൻ വെറുതെ രോഗിയെ കാണാൻ വന്നല്ലേ. ദേ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒന്നുമില്ലേലും എന്നെ പല രീതിയിലും സഹായിച്ച ഒരാളുടെ അച്ഛനല്ലേ, വയ്യാതെ കിടക്കണേ. അപ്പോ ഞാൻ വന്ന് ഈ അവസ്ഥ നേരിക്കണ്ടില്ലെങ്കിലും മോശമല്ലേ. കേട്ടോ ടീച്ചറെ, ഞാൻ അച്ഛനോട് പറയുകയായിരുന്നു, ഈ വയസ്സാങ്കാലത്ത് ഒറ്റപ്പെട്ടു പോയാലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടത് മുഴുവൻ മക്കളാ. കെട്ടിയവനും കെട്ടിയോളും ഉണ്ടെങ്കിലേ വയസ്സായാലും തമ്മി തമ്മി നോക്കിയും ശുശ്രൂഷിച്ചും അങ്ങ് പോയിക്കോളൂ. ഇതിപ്പോ പാവം തനിച്ചായി പോയില്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു വഴിയുണ്ട്. എന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്, ഒരു പാവം. അവരുടെ ഭർത്താവ് ഈയിടെയാണ് മരിച്ചത്. അവരെ ഏർപ്പാടാക്കട്ടോ, അവരാവുമ്പോ അച്ഛന്റെ കാര്യങ്ങളും നോക്കിക്കോളും, വീട്ടു ജോലിയും വൃത്തിയായി ചെയ്യും, ശമ്പളവും കൊടുക്കണ്ടല്ലോ. എന്തു പറയുന്നു, മനസ്സിലായില്ല അല്ലേ? ഇതാണ് പ്രശ്നം, മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും മനസ്സിലാക്കത്തില്ല. ഭദ്രകല്യാണം കഴിഞ്ഞങ്ങ് പോകും. അപ്പോ ഈ പാവ അച്ഛൻ ഒറ്റയ്ക്കാവില്ലേ? അച്ഛന്റെ കാര്യം നോക്കാനും ആരെങ്കിലും വേണ്ടേ? അവിടെയാണ് ഒരു കൂട്ടിന്റെ ആവശ്യം വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാലേ, നമുക്ക് വേണേലും ആലോചിക്കാമേ. ഞങ്ങളുടെ ജോലിക്ക് ഇരിക്കുന്ന ചേച്ചിയെ അച്ഛന് വേണ്ടി നിർത്തടോ. തന്നെ ഞാൻ ഭദ്രേ. ഇതാ ടീച്ചറിന്റെ കുഴപ്പം, ചാടിക്കേറി ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. നാട്ടുകാരുടെയൊക്കെ താല്പര്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളല്ലേ, പിന്നെന്താ സ്വന്തം അച്ഛന്റെ ആവശ്യങ്ങൾ അറിഞ്ഞും കണ്ടും ചെയ്യാത്തെ? ദാ കണ്ടോ, അച്ഛന്റെ താല്പര്യം ഉണ്ടെന്നാ തോന്നുന്നത്. അച്ഛൻ വിഷമിക്കണ്ട, അല്പം താമസിച്ചാലും ഭദ്ര സമ്മതിക്കും. തൽക്കാലം മോനിപ്പോ പോ, ആവശ്യം വരുമ്പോ ഞാൻ അറിയിക്കാം. അത് മതി. എനിക്ക് ടീച്ചർ ചെയ്തു തന്ന ഉപകാരം ഒരു കാലവും മറക്കാൻ പറ്റാത്തതാ. അതുകൊണ്ടാ
ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഇങ്ങനെ ഒരു ആലോചനയുമായി വന്നത്. പറ്റിയ അച്ഛൻ്റെ മോളെ കെട്ട് ഒരേ ദിവസം തന്നെ നടത്താൻ നോക്കാം, ചെലവ് കുറയുമല്ലോ. പതുക്കെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇടേ, പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ, ഇപ്പോ അപ്പോ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ കാര്യത്തില് ദൈവം നേരിട്ട് ചെയ്യേണ്ടി വന്നില്ല, അതിനു മുന്നേ ചെയ്യേണ്ടവർ ചെയ്തു. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് നീ ഉണ്ടാക്കി വെച്ച നാണക്കേടിന് നീ അനുഭവിക്കും. പൊള്ളേന്റെ അടുത്ത് കൊണ്ടാ, നീ പഠിക്കും. അപ്പൊ ഇറങ്ങട്ടെ ഭദ്ര ടീച്ചറെ. അവൻ എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോട്ടെ, നീ കാര്യമാക്കണ്ട. നീ ഇനി ഇത് മാധവനോട് പറയാൻ നിൽക്കണ്ട, മനസ്സിലായോ? ഹലോ, നമസ്കാരം. കണ്ടില്ലല്ലോ എന്ന് ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. അല്ല, ഭാവി അമ്മായച്ചിന് ഇത്രയും വയ്യാതെ കിടക്കുമ്പോ ഹരിമാഷ് ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടാവണ്ടേ? പിന്നെ ഈ ഒരു അവസ്ഥയില് മാഷ് ഇങ്ങോട്ടേക്ക് താമസം മാറിയാലും ആരും തെറ്റു പറയില്ല. ബാലു, എന്തോ തന്നെ വെറുതെ ചൂടാവുന്നേ. അല്ലെങ്കിൽ തന്നെ ആക്സിഡന്റ് ആയതിന്റെ അന്ന് മുതല് ലെവന്റെ കിടപ്പ് ഇവിടെ തന്നെയാന്നാ നാട്ടുകാർ പറയുന്നേ. ആ മനസ്സിലായില്ലേ, ആ ചെമ്പകശ്ശേരി മാധവൻ അവന്റെ കാര്യമാ പറഞ്ഞേ. ചാടാ, നടങ്ങി നിക്കട. നിന്നെ പോലെ ഒരുത്തനെ ഇവിടെ പോലെ ഒരുത്തിയെ കെട്ടിക്കൊള്ളാന്നും പറഞ്ഞ് പുറകെ പാടി നടക്കൂ. ഇന്നാട്ടിലെ ബാക്കി സകലമാന മനുഷ്യർക്കും അറിയാം ഇവളുടെ തനിക്കോണം. എന്നിട്ടും നീ കണ്ണോടച്ചു പിടിച്ച് നടക്കല്ലേ. ഞാൻ ഈ പറയുന്നത് നീ ഓർത്തു വെച്ചു. എന്നെങ്കിലും ഇവളുടെ ഉള്ളിലിരിപ്പ് നീ അറിയും. നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, അന്ന് നീ എന്നെ ഓർക്കും. അല്ലെങ്കിലും നിന്നെ പോലുള്ള പെങ്കൊന്നമാർക്ക് ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നീ വായ തുറന്നാ എന്നെ കൊണ്ടിട്ടേ പോവും. നീ എന്ത് വിചാരിച്ചു? നീ കിടന്ന് നാവിട്ടടിച്ചപ്പോഴൊക്കെ ഞാൻ മിണ്ടാതിരുന്നത് പേടിച്ചിട്ടാണെന്നോ? എന്റെ തനി സ്വഭാവം പുറത്തെടുത്താലേ നിന്നെ പിന്നെ ഇവിടുന്ന് തൂത്തുവാരി എടുത്തോണ്ട് പോകേണ്ടി വരും. പണ്ടത്തെ സഖാവ് ഹരിയുടെ കുപ്പായം ഞാൻ ഊരി വെച്ചതേ നിന്നെ പോലുള്ള കീടങ്ങളുടെ നേരെ എന്നും കയ്യാങ്കളിക്ക് പോയി മതിയായതുകൊണ്ടാടാ. വെറുതെ ചൊറിഞ്ഞ് വഴിയെ പോകുന്ന നേരന്ന് വാങ്ങലടാ ബാലു. ഭദ്ര എന്താണെന്നും ആരാണെന്നും എനിക്കറിയാം. നിന്നെ പോലുള്ളവന്മാരുടെ സ്ഥിരം പരിപാടിയുണ്ട്, നല്ല പെണ്ണുങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതാവുമ്പോ ഉടനെ അടിച്ചിറക്കും. ഒരു അവിഹിത കഥ. ഇവിടെ ആണാണെങ്കിലേ മിനിമം നേർക്ക് നേരെ നിന്ന് പെണ്ണിന്റെ കണ്ണിൽ നോക്കി ഉള്ളത് ഉള്ളതുപോലെ പറയാൻ അറിഞ്ഞിരിക്കണം. അല്ലാതെ പരദൂഷണവും പറഞ്ഞ് വല്ലവരുടെയും ചെവിച്ചെന്ന് ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കിയിട്ട് സ്വന്തം വില കളയരുത്. ഇന്ന് നീ ഇവിടെ വന്നതിരിക്കട്ടെ, ഇനി എങ്ങാനും നീ പറമ്പിൽ കാലുകുത്തിയെന്ന് ഞാൻ അറിഞ്ഞ ഞാൻ അങ്ങ് വരും നിനക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ. എന്റെ ഈ ചിരിച്ച മുഖം കണ്ട് നീ എന്നെ അങ്ങ് ഒരുപാട് വിലയിരുത്തി കളയല്ലേ. എന്റെ അച്ഛൻ സഖാവിനോളം ഇല്ലെങ്കിലും ഒരു കാലത്ത് കൊടി പിടിച്ച് നല്ല പദം വന്ന കയ്യാ. ഞാൻ പഠിപ്പിക്കുന്ന എന്റെ പിള്ളേരെ പോലും ഞാൻ തല്ലാറില്ല, വയലൻസിൽ വലിയ താല്പര്യമില്ലാത്തോണ്ടാ. പക്ഷെ നീ ആയിട്ട് എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് കേട്ടടാ. അപ്പോ ഏതാണ്ട് ഒരു രണ്ടാഴ്ചയോളം ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യണം അല്ലേ? സി മിസ്റ്റർ വിനോദ്, വെയിറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഈ പറഞ്ഞ ഡേറ്റ് മാറാൻ പാടില്ല, മനസ്സിലായോ? മധുട്ടാ, ആ കയറി വതിലി. നമ്മുടെ ആക്സിഡന്റ് ആയ കാറിന്റെ സർവീസ് സെന്ററിൽ നിന്ന് ഇപ്പൊ വിളിച്ചിരുന്നു. അവര് ദിലീപിനെ പലവട്ടം വിളിച്ചിട്ടും റെസ്പോണ്ട് ചെയ്തില്ലെന്നാണ് പറയുന്നത്. അയ്യോ മാധവട്ടാ, അവിടെ നിന്ന് ആരും എന്നെ വിളിച്ചിട്ടില്ല. ആ എനിക്ക് തോന്നി, ദിലീപ് ഇന്ന് തന്നെ നേരിട്ട് പോയി മാനേജറെ കണ്ട് സംസാരിച്ചേക്ക്. ആ ഒരു ഉഴപ്പ് മണം അടിക്കുന്നുണ്ട്. ആ പിന്നെ മാധവട്ടാ, ഇതിലൊരു സൈൻ വേണമായിരുന്നു. അച്ചുവട്ടന്റെ കമ്പനി ഇൻഷുറൻസ് പേപ്പേഴ്സാ. ദാ ഇവിടെ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ.
ഉണ്ട് മാധവട്ട, ഇന്ന് തന്നെ ചെയ്തേക്കാം. രാമേട്ടാ, ഇതെവിടെയാ? എത്ര വട്ടം ഞാൻ വിളിച്ചു, മരണത്തിന്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വരുമായിരുന്നല്ലോ. പിന്നെ ഓ ഓക്കെ, ആ എന്നിട്ട് മനസ്സിലായി രാമേട്ടാ, ക്യാഷിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേ, ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ, ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി. ശരി രാമേട്ടാ. മോളു, ഏട്ടൻ വേണമെങ്കിൽ കുറച്ചു നേരം കൂടെ കാത്തിരിക്കുമായിരുന്നല്ലോ, നീ എന്തിനാ ഇത്രയും സ്പീഡിൽ വന്നത്? എന്നാ ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിക്ക്, ഞാൻ ഒന്നുകൂടെ പോയിട്ട് പതുക്കെ വരാം, അപ്പൊ നിന്റെ പ്രശ്നം മാറുമല്ലോ അല്ലേ? ഇവളുടെ പുറകെ നടക്കുന്ന എന്നെ അടിക്കണം ജൂലി കൊണ്ട്. ഹോ, എന്തൊരു ഹ്യൂമർ സെൻസ് ആണ് മോള് നിനക്ക്, ഭയങ്കരം. ഗിരി, നിന്റെ ചീപ്പ് ജോക്സ് കേൾക്കാനല്ല ഞാൻ വന്നെ, പറയാനുള്ള എന്താന്ന് വെച്ചാ പെട്ടെന്ന് പറയും, എനിക്ക് പോയിട്ട് വരാൻ ജോലിയുണ്ട്. എന്റെ പൊന്നു മോളോ, നീയും നടങ്ങ്, ഞാൻ പറയാം. നമ്മുടെ ഈ പവിത്രമായ പ്രണയബന്ധം തുടങ്ങിയിട്ട് എത്ര കാലമായി നിനക്കറിയോ? ഇല്ല, നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. 4212 ദിവസവും 21 മണിക്കൂറും ഇത്രയും കാലമായിട്ടും നിനക്ക് ഈ പാവേട്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. കഴിഞ്ഞില്ലല്ലോ മോളു. എടി മന്തു, നിന്റെ തങ്കക്കുടം പോലത്തെ അമ്മാവനെ ഞാനെന്തിനടി കൊല്ലുന്നേ? എനിക്കതിൽ എന്തോ നടി ലാഭം, നഷ്ടം മാത്രമല്ലേ ഉള്ളൂ. നീ മുണ്ടക്കൽ ശേഖരൻ എന്ന് കേട്ടിട്ടുണ്ടോ? വലിയ പുള്ളിയാ, കാണിക്കാത്ത പോക്രിത്തനം ഒന്നുമില്ല. അവനെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണെന്ന് എന്റെ അച്ഛൻ മനസ്സിലാക്കിയപ്പോ അച്ഛൻ അവന്റെ വലത്തെ കൈ അങ്ങ് വെട്ടിയെടുത്തു, എന്നിട്ട് ജീവിക്കാൻ വിട്ടു. ആ അപ്പന്റെ മോനാ ഞാൻ. ഈ ലോകത്ത് ആർക്ക് വേണേലും ആരെയും എങ്ങനെയും കൊല്ലാം, പക്ഷേ അവരെ കൊല്ലാതെ അവരുടെ മുന്നില് നെഞ്ചി നിവർത്തിപ്പിടിച്ച് ജീവിച്ച് കാണിക്കുന്നവനാണ് യഥാർത്ഥ ഹീറോ. നിന്റെ ഈ ഏട്ടൻ നല്ല ഒന്നാന്തര ഹീറോ ആണടി, അല്ലാതെ സീറോ അല്ല. മനസ്സിലായോ ചേട്ടോ? കപ്പലിന്റെ വാങ്ങിയെന്റെ ബാക്കി പൈസ, ബാക്കി പൈസേ കപ്പലിന്റെ വാങ്ങിയെന്റെ. ആ എത്രയാ? 15. 15? ആ 15. ബാക്കി വേണ്ട, പോക്കോ പോക്കോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ മാമനെ ഒരു കാലത്തും ചാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അഥവാ അങ്ങേരാരെങ്കിലും കൊല്ലാൻ ശ്രമിച്ച അവനെ ഞാൻ കൊല്ലും. കാരണം എനിക്ക് നിന്റെ മാമന്റെ മുന്നേ നിനക്കൊപ്പം ജീവിച്ചു കാണിക്കണം. അയാളെ കൊണ്ട് 1000 വട്ടമെങ്കിലും പറയിപ്പിക്കണം, ഇരിക്കുട്ട നീയാണടാ യഥാർത്ഥ സിംഹക്കുട്ടിയെന്ന്. കുട്ടിയല്ലേ, കുടിക്കേ. ആ സാർ, ഞാൻ ഡൽഹിയിലേക്ക് തന്നെയാ, പ്രൈം മിനിസ്റ്ററുമായി ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. എന്താ മോളെ കാണിച്ചേ? അവിടെ നേരെ ബാംഗ്ലൂരിലേക്ക്, ഈവനിങ് ചെന്നൈയിൽ, അവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക്. ആ ശരി സാർ, ഞാൻ വന്നിട്ട് വിളിക്കാം. കാഫി. ഇവനാണ് ആൺകുട്ടി, ഒരു സിംഹക്കുട്ടി. എന്റെ കുഞ്ഞുങ്ങളുടെ അപ്പിയും ചൂച്ചുവും വരെ അങ്ങേരെ കൊണ്ട് കഴിയിപ്പിക്കണമെന്ന് സ്വപ്നം കണ്ടടക്കുന്ന ഞാൻ തന്നെ നിന്റെ മാമനെ കൊല്ലാൻ നോക്കൂടി. നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇനി എന്റെ മോള് പറ, നിന്റെ ഏട്ടൻ അങ്ങനെ ചെയ്യോ? മോളെ ചിഞ്ചുലു, എന്തെങ്കിലും ഒന്ന് പറയേ. തീർന്നല്ലോ, ഞാൻ പോകുന്നു ഗിരി. മോള് പ്ലീസ് ഒന്ന് പറഞ്ഞിട്ട് പോ, നിനക്കിപ്പോഴും ഏട്ടന് വിശ്വാസമായില്ല? വിശ്വാസമായി, പക്ഷെ എനിക്ക് വീട്ടിലെത്താൻ സമയം ഗിരി, അതുകൊണ്ട് പോയേ പറ്റൂ, പിന്നെ കാണാം. ശരി തക്കടു, ഞാൻ വിളിക്കാം. ഓക്കെയോ, സൂക്ഷിച്ചു പോണേ. ഓ നിന്റെ മാതമ്മയുടെ മരണം.
എന്റെ ഈ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. നോക്കിക്കോടി പുല്ലേ. ആ ആക്സിഡന്റിന് പുറകില് ഗിരിയല്ല, പിന്നെ ആര്? എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ലല്ലോ. കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചേ പറ്റൂ. എന്തോന്നാ ചേട്ടാ ഇത്? എന്ത് ഇങ്ങനെയാണോ ചേട്ടാ വണ്ടി ഓടിക്കുന്നേ? എന്താ കുഴപ്പം? കുഴപ്പേ ഉള്ളൂ. എന്നാ ഞാൻ മാറത്തരാം, നീ ഓടിച്ചോ. അയ്യോ വേണ്ട ചേട്ടാ, തന്നെ ഓടിച്ചാ മതി. ഇതിലും വേദം എന്റെ സൈക്കിളായിരുന്നു. റോഡ് മുഴുവൻ കുഴിയല്ലേ അനിയ, ഞാൻ എന്തോ നീയേ. തന്നെ തന്നെ ചേട്ടാ, ഇതോ അവിടെ നിന്ന് വലത്തോട്ട്. ഓ ഇതാ വീട്, ഇറങ്ങിക്കോ. മാമ സുഖാണോ? ഇതെന്തോന്നാ സാധനം? എടാ ഇതാണ് വാക്കർ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഇത് ഉപയോഗിച്ചാണ് നടക്കുന്നേ. അപ്പൊ മാമ നടന്നു തുടങ്ങിയോ? അടിപൊളി, ഇതിനെയാണ് സൂപ്പർ പവർ എന്ന് പറയുന്നത്. എന്താ മാമ സൂപ്പർ പവർ? കൊച്ചി ടിവിയിലെ ചില സൂപ്പർ ഹീറോസിന് മാത്രമുള്ള പവർ. അവർക്ക് എന്ത് പറ്റിയാലും മാമനെ പോലെ അടുത്ത എപ്പിസോഡിൽ നടന്നു തുടങ്ങും. ടീച്ചറെ സുഖാണോ? ടീച്ചറെ ഇത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന മാളുച്ചേച്ചിയാ. ആ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ചേച്ചിയുടെ അമ്മയാ, ഒരു കാര്യം സംസാരിക്കാനാ ഇവര് വന്നത്. ടീച്ചറെ ഒന്നിങ്ങ് വന്നേ. ടീച്ചറെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, മാളുചേച്ചിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാ. കാരണം എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ടീച്ചർ ഒന്ന് സംസാരിച്ചിട്ട് അതൊന്ന് ശരിയാക്കി കൊടുക്കണം. ഇനി വാ അങ്ങോട്ട് പോവാം. മോള് ഏത് ക്ലാസ്സില്? 10B. 10B ഹരിമാഷിന്റെ ക്ലാസ് അല്ലേ അത്? അതെ ടീച്ചറെ. മോൾക്ക് എന്താ പറ്റിയേ? എന്താണെങ്കിലും പറഞ്ഞോളൂ, നമുക്ക് വഴിയുണ്ടാക്കാം.